അനീസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നൊരു ചെയ്യാൻ പോകുന്നത് 34 സൈസ് സാരി ബ്ലൗസാണ്. അത് റിക്വസ്റ്റിംഗ് വീഡിയോ ആണ്. മൃദുല സതീഷ് എന്ന് പറയണ ഒരു ഒരാൾ കഴിഞ്ഞ വീഡിയോയിൽ റിക്വസ്റ്റ് ചെയ്തതാണ്. 34 സൈസ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ബ്ലൗസിൻ്റെ ഇടാമോ ചേച്ചിയെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ആ വ്യക്തിക്ക് കൂടി വേണ്ടിയാണ് പ്രധാനമായിട്ടും ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മളിന്ന് 34 സൈസ് സാരി ബ്ലൗസാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോണേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തുണി ഇങ്ങനെ തേരിങ്ങനെ രണ്ട് സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഇങ്ങനെ രണ്ടാക്കി തുണി മടക്കിയിട്ടു. ഇവിടെ ഇങ്ങനെ മടക്കിയിരിക്കണ ഹോൾ ഇങ്ങനെ ഇതില്ലാത്ത വശമാണ് നമ്മുടെ അടുത്തേക്ക് വെക്കണം. എന്നിട്ട് നമ്മളിതിൻ്റെ ആദ്യം തന്നെ ലെങ്ത്ത് എടുക്കണം. ലെങ്ത്ത് 34 സൈസ് സാരി ബ്ലൗസിന് മിക്കവാറും 13.5-14 ഇഞ്ച് ലെങ്ത്ത് ആയിരിക്കും ഉണ്ടാവുക. ഞാനിപ്പോൾ 14 ഇഞ്ച് ലെങ്ത്താണ് എടുക്കണത്. അതിങ്ങനെ നമ്മളിങ്ങനെ 14 ഇഞ്ച് ഇങ്ങനെ വരച്ചിട്ടു. അതേപോലെ തന്നെ നമുക്ക് ഷോൾഡർ ഈ 14 ഇഞ്ച് അല്ലെങ്കിൽ 13.5 ഇഞ്ച് ലെങ്ത്തുള്ള വ്യക്തിക്ക് മിക്കവാറും 10 ഇഞ്ച് ആയിരിക്കും ഷോൾഡർ വരാം. അപ്പം നമ്മളതിൻ്റെ പകുതി 5 ഇഞ്ച് എടുത്തു. ഒരു 5 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടി നമ്മൾ എടുക്കണം കേട്ടോ, അത് കൂടുതൽ കൂടെ. അപ്പോൾ നമ്മൾ 5 1/2 ഇഞ്ച് എടുത്തു. നമ്മൾ അതേപോലെ തന്നെ ആ സൈസിന് 5 1/2 6 ഇഞ്ച് ആയിരിക്കും കൈക്കുഴി വരുന്നത്. കൈക്കുഴി നമ്മൾ 6 ഇഞ്ച് ഒരു 6 1/4 ഇഞ്ച് നമ്മളെടുത്തു. തയ്യൽ തുമ്പൂടിയും കൂട്ടണം കേട്ടോ കൂടെ. 6 ഇഞ്ച് എടുത്തു. നമ്മൾക്ക് ചിലവർക്ക് 34 സൈസാണെങ്കിലും വണ്ണമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ അളവുകൾക്ക് വ്യത്യാസമൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ കറക്റ്റ് അളവ് എടുത്തിട്ട് നമ്മൾ എടുക്കണം. പിന്നെ അതേപോലെ തന്നെ മൊത്തം വണ്ണാണ്, 6 1/4 ആണ് മൊത്തം വണ്ണം. നമ്മൾ ചിലവർക്ക് കൂടുതലുണ്ടാവും. അപ്പം നമ്മൾ വണ്ണം അതനുസരിച്ച് നമ്മൾ കറക്റ്റ് അളവ് എടുത്തിട്ട് 2 ഇഞ്ച് അതിൻ്റെ കൂടെ കൂടുതലെടുക്കണം. മൊത്തം വണ്ണത്തിനെ 4 ആക്കി ഭാഗിച്ചിട്ട് 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ അളവെടുക്കണേ കേട്ടോ. അപ്പം 34 ഇഞ്ച് വണ്ണമുള്ള ഒരാളുടെ അളവ് എന്ന് പറയുന്നത് അത് 4 ആക്കി ഭാഗിക്കുമ്പോൾ 8 1/2 ഇഞ്ച് പ്ലസ് 2 ഇഞ്ച്. അപ്പം 8 1/2 2 10 1/2 ഇഞ്ച് 10 1/2 ഇഞ്ച് അളവ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ ഇങ്ങനെ വരച്ചിടണം. പിന്നെ അതുപോലെ തന്നെ കഴുത്തിറക്കമാണ്. കഴുത്തിറക്കം 8 ഇഞ്ച് ബാക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് വെട്ടണത്. ബാക്ക് നെക്കിൻ്റെ ഇറക്കം 8 ഇഞ്ച്. അതേപോലെ ഇവിടെ ഷോൾഡറിങ്ങിൽ നിന്ന് 2 ഇഞ്ച് വിടുത്ത്, നെക്കിൻ്റെ വിടുത്ത്. അത് നമ്മളിങ്ങനെ വരച്ച് ഒരു ബോക്സാക്കി ഇടണം. നിങ്ങൾക്കിതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാനപ്പോൾ മറുപടി തരുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇവിടെ ഈ നെക്കിൻ്റെ അടിവശത്ത് 1/2 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കും. 1/2 ഇഞ്ച് നമ്മളോട് മാർക്ക് ചെയ്തു. ഇവിടെ വരെയും മതിയാവും കേട്ടോ. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി അവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്തു. കഴുത്ത് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം. ഇവിടെ 2 ഇഞ്ച് മാത്രം മതി, ഒട്ടും വ്യത്യാസപ്പെടുത്തണ്ട കേട്ടോ. ഈ അടിവശം വരുമ്പോൾ മാത്രം 1/2 ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം 1/2 ഇഞ്ച്. ഇനി ഇവിടെ ഒരു 1/2 ഇഞ്ച്
സെൻറ്ററിൽ ഒന്നര ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം. ഷോൾഡറിൻ്റെ പകുതിക്ക് എന്നാണ് 6 ഇഞ്ച് ആവുമ്പം 3 ഇഞ്ച് ഇവിടെ നിന്നാണ് ഇതിങ്ങനെ വരുന്നത്, ഷേപ്പ് വന്നത്. ഓക്കെ, ഇനിയും ഇത് നമ്മുടെ ബോഡിയുടെ അടിവണ്ണം, അടിവണ്ണം വന്നിട്ട് 29 ഇഞ്ചാണ്. 29 ഇഞ്ചിനെ 4 ആക്കി ഭാഗിച്ച് കഴിഞ്ഞാൽ 7 ഇഞ്ച് കിട്ടും. 7 ഇഞ്ച്, അപ്പോൾ 7 ഇഞ്ച് നമ്മളോട് മാർക്ക് ചെയ്യാം. ഏഴരയുടെ കൂടെ നമ്മൾ പ്ലസ് ഈ 2 ഇഞ്ച് കൂടിയും കൂട്ടണം. 7 2 ഇഞ്ച് കൂടി കൂടുമ്പോൾ 9.5 ഇഞ്ച് കേട്ടോ. 9.5 ഇഞ്ച് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വരച്ചിട്ടു. അപ്പോൾ നമ്മൾ സാരി ബ്ലൗസ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇടണം. അപ്പോഴാണ് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഇവിടെ നെക്ക് വരും, ഇവിടെ ഷോൾഡർ വരും, ഇവിടെ ഇങ്ങനെ കൈക്കുഴി വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വശം നമുക്കിത് ഉപയോഗത്തിനായിട്ട് നല്ല കുറച്ച് തുണി നമുക്ക് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ ഇത്രയും നമുക്ക് വേസ്റ്റഡ് തുണി പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ മാർക്ക് ചെയ്യണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സാരി ബ്ലൗസിനൊക്കെ നമുക്ക് കറക്റ്റ് തുണി ഉണ്ടാവുള്ളൂ, അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയാലാണ് നമുക്ക് തയ്ക്കാൻ തയ്യുള്ളൂ തുണി. ഇവിടെ നമ്മളൊരു നോച്ചിടാം, അതുപോലെ തന്നെ കഴുത്ത് കട്ട് ചെയ്ത് കളയാം. ബാക്ക് നമ്മൾ വെട്ടി കഴിഞ്ഞു, നമ്മൾക്ക് ഫ്രണ്ട് വശമാണ് വെട്ടാനുള്ളത്. നമുക്കിനി അതിന് വേണ്ടി തുണി നീക്കിയിടാം. നമ്മൾ ബാക്ക് വശം ഇങ്ങനെ തുണി ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങോട്ടേക്ക് മറച്ച് എടുത്തിടണം. അപ്പോൾ അതേപോലെ ഇവിടെ തയ്യൽത്തൊമ്പിനുള്ളത് കുറച്ച് നീക്കിയിടണം, ഒരു 4 ഇഞ്ച് ഇത് നീക്കിയിട്ടാണ് ഇടാനായിട്ട്. ഇനി ഇത് ഒപ്പം വെച്ചിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഷേപ്പ് വേണ്ട, താഴേക്ക് നേരെ വരയ്ക്കാം. അതുപോലെ ഇവിടെ ഇങ്ങനെ കഴുത്തിൻ്റെ ഇറക്കം വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തിട്ട് നമ്മളിത് മാറ്റണം തുണി. ഇനി എന്നിട്ട് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം വ്യത്യാസമുണ്ട്. ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ഞാൻ 5.5 ഇഞ്ചാണ് എടുക്കണേ. അത് ഓരോരുത്തർക്കടെ അളവ് അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ചിലവർക്ക് 5.5, ചിലവർക്ക് 6 6.5 ഒക്കെ വേണ്ടവരുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ 5.5 ആണ് എടുക്കണേ. അതുപോലെ തന്നെ 2.5 ഇഞ്ച്, അതുപോലെ ഇവിടെ ഒരു 1/4 ഇഞ്ച് കൂട്ടിയെടുക്കണം അടിവശം. ഇത്രയും കഴിഞ്ഞു. നമുക്ക് ചെയ്യേണ്ടത് ടക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. ടക്ക് വന്നിട്ട് ഷോൾഡർമേന്ന് എടുക്കണം. ഷോൾഡർമേന്ന് 9.5 ഇഞ്ച്, 9 ഇഞ്ച് മതിയാവും. തയ്യൽത്തുമ്പൂടിയും കൂട്ടി ഞാൻ 9.5 എടുക്കണേ. ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് 3.5 ഇഞ്ചാണ്. ഒരു ആ തയ്യൽത്തുമ്പ് 4 ഇഞ്ച് മാറ്റിയിട്ടിട്ട് വേണം ഈ 3.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താനായിട്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു 3 ഇഞ്ച് ഇതിൻ്റെ ലെങ്ത്ത് മതി ടക്കിൻ്റെ കേട്ടോ. 3 ഇഞ്ച് ടക്കിൻ്റെ ലെങ്ത്ത് നമ്മളിങ്ങനെ ഇവിടെ അങ്ങനെ മാർക്ക് ചെയ്തിട്ടു, അങ്ങനെ വരച്ചിട്ടു. എന്നിട്ട് നമ്മൾ നേരെ ടക്ക് ഇങ്ങനെ, ഇതാണ് മെയിൻ ടക്ക് കേട്ടോ. മെയിൻ ടക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ടു. നമ്മൾ ടക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ബ്രസ്റ്റൊക്കെ ഒത്തിരി ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അളവ് 1.5 ഇഞ്ചൊക്കെ വരും. 1.5 ഇഞ്ചൊക്കെ ഇടാം. അതല്ല കുറവാണ് ചെറിയ കുട്ടികളാണെങ്കിൽ, കല്യാണം കഴിക്കാത്ത പിള്ളേരൊക്കെ ആണെങ്കിൽ 1 ഇഞ്ചൊക്കെ മതിയാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് 1.5 ഇഞ്ച് ഇടാണ്. ഇങ്ങോട്ടേക്കും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ പോയിൻ്റിലേക്ക് മാർക്ക് ചെയ്യാം.
നമ്മൾ മെയിൻ ടക്ക് വരച്ച് കഴിഞ്ഞു. മെയിൻ ടക്ക് വരച്ച് കഴിഞ്ഞു. നമ്മൾ കൈക്കുഴി ഇതേപോലെ തന്നെ നമ്മൾ സെൻറ്ററിൽ വരുമ്പോൾ ഫ്രണ്ടാണ് നമ്മൾക്ക് ഒരു അര ഇഞ്ച് കുഴിച്ച് വെട്ടണം. കുഴിച്ച് വരച്ചിട്ടു. നമ്മൾ ഇതിൻ്റെ ഒരു അര ഇഞ്ച് മേലിലോട്ട് കയറ്റി മാർക്ക് ചെയ്യണം. ഇവിടെ നിന്നായിരിക്കും ടക്കിൻ്റെ അകലങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഈ ഇനി അടുത്ത് കൈക്കുഴിയിലേക്കുള്ള ടക്കാണ്. കൈക്കുഴിയിലേക്കുള്ള ടക്ക് ഇവിടെ നിന്നാണ് നമ്മൾ നേരെ വരയ്ക്കുന്നത്. നേരെ വരച്ചിട്ട് ഇവിടെ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് അകലെ ആയിരിക്കണം. ഈ ടക്കുമ്മേ നിന്ന് 1.5 ഇഞ്ച് അകലത്തിൽ നമ്മളിടണം. മാർക്ക് ചെയ്തു. ഇവിടെ നിന്നും 1.5 ഇഞ്ച് അകലത്തിൽ നമ്മൾ ഇവിടുത്തെ ടക്ക് മാർക്ക് ചെയ്തു. ഈ അളവ് 1/2 ഇഞ്ച് ഇതിൻ്റെ 1/2 ഇഞ്ച് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മറ്റുള്ള ടക്കുകളൊക്കെ ഇടുന്നത് കേട്ടോ. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ട് ടക്കടിളപ്പെടുത്തി. ഞാൻ 4 ടക്ക് ഇടാറുണ്ട്. 3 ടക്കൊക്കെ ഇടുന്നവരായിരിക്കും മിക്കവാറും ആൾക്കാർ. 4 ടക്ക് ഇടുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഇരുന്നോളും. പിന്നെ അതേപോലെ തന്നെ ഇങ്ങോട്ടേക്കുള്ള ടക്കും അങ്ങനെ തന്നെ 1.5 ഇഞ്ച് അകലം ഇട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ടക്കടിളപ്പെടുത്തണം. പിന്നെ ഇങ്ങോട്ടേക്ക് നമ്മൾ 1/4 ഇഞ്ച് വെച്ച് ഇങ്ങേറ്റത്ത് വരുമ്പോൾ 1/4 ഇഞ്ച് വെച്ച് നമ്മൾ ടക്കടിക്കാനായിട്ട് ഇട്ട് കൊടുക്കണം. ഇത് ഞാൻ ചോക്ക് കൊണ്ട് വരയ്ക്കുമ്പോൾ വീതി കൂടി പോകുന്നുണ്ട് കേട്ടോ. അത് കാരണം നമ്മൾ അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്കും 1/4 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇങ്ങോട്ടേക്ക് നമ്മൾക്ക് 1/2 ഇഞ്ച് അപ്പോൾ നമ്മുടെ ടക്കടിളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങോട്ടേക്ക് ഇത് നെക്കിൻ്റെ വശമാണ്. നെക്കിൻ്റെ വശത്തേക്ക് നമ്മൾ 1/2 ഇഞ്ച് മേലോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ സൈഡ് ഈ കൈക്കുഴിയുടെ സൈഡിൽ വന്ന അറ്റത്തേക്ക് നമ്മൾ 1 ഇഞ്ച് മേലോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതിങ്ങനെ ഷേപ്പാക്കി ഇവിടേക്ക് ഷേപ്പാക്കി നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സാരി ബ്ലൗസിൻ്റെ കട്ടിങ്. വളരെ സിമ്പിളാണ്. നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തന്നത്. എല്ലാവർക്കും നമുക്ക് മനസ്സിലായിണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി ഇത് കട്ട് ചെയ്യാം. ഇതിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ബാക്ക് വശം അടിച്ച് മറയ്ക്കാനുള്ള അടിവശം ബാക്കിൻ്റെ അടിവശം അടിച്ച് മറയ്ക്കാനുള്ള പീസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. ഞാൻ എല്ലാ സാരി ബ്ലൗസിൻ്റെയും ബാക്ക് വശം അടിച്ച് മറയ്ക്കാറോ പതിവുള്ളൂ. എന്നാലാണ് നമ്മുടെ ശരീരത്തോട് സാരി ബ്ലൗസ് ചേർന്ന് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ബാക്ക് വശം പൊന്തി നിൽക്കും. അതുകൊണ്ട് ഞാൻ മടക്കി ചിലവരൊക്കെ തുണി ഇങ്ങനെ മടക്കി വെച്ച് തുന്നാറുണ്ട്. തുണി ലെങ്ത്ത് കൂടുതലെടുത്തിട്ട് മടക്കി തുന്നും. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. കാരണം ശരീരത്തോട് ചേർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ അടിയിൽ തുണി വെച്ചിട്ട് തന്നെ അടിച്ച് മറച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അത് ബാക്ക് പീസിനുള്ള തുണി നമുക്കത് കിട്ടി അടിച്ച് മറയ്ക്കാനുള്ളത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് വെട്ടി കഴിഞ്ഞു. നമ്മൾക്ക് ഇനി സ്ലീവാണ് വെട്ടാനുള്ളത്. മെയിനായിട്ട് നമുക്ക് സ്ലീവ് വെട്ടാം. ഇനി സാരി ബ്ലൗസിൻ്റെ സ്ലീവാണ് വെട്ടാനുള്ളത്. ബാലൻസ് നമുക്ക് ഇത്രയും തുണിയുണ്ട്. 1 മീറ്റർ തുണിയിൽ ബാക്കി ഇത്രയും തുണിയുണ്ട്.
ചില തുണിയൊന്നും 1 മീറ്റർ ഉണ്ടാവില്ല ആ സാരിമേന്ന്, വിത്ത് ബ്ലൗസൊക്കെ 1 മീറ്റർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാനുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ തുണി നാലാക്കി മടക്കിയിട്ടു സ്ലീവിനുള്ളത്. സ്ലീവിൻ്റെ ലെങ്ത്ത് അതേപോലെ നമ്മളക്കടെ ഇഷ്ടത്തിന് എടുക്കാം, അതായത് നമ്മളോട് തയ്ക്കാൻ പറയുന്ന വ്യക്തിയുടെ ഇഷ്ടമാണ് കേട്ടോ. കൂട്ടിയെടുക്കണം എന്ന് പറയുകയാണെങ്കിൽ കൂട്ടിയെടുക്കാം, കുറച്ചെടുക്കണം എന്ന് പറയുകയാണെങ്കിൽ കുറച്ചെടുക്കാം. നമ്മളത് കറക്റ്റാക്കാൻ വേണ്ടി നേരെ വരച്ചിടാണേ. അത്ര വെച്ച് വെട്ടിക്കളാണ്. അവിടെ മടക്കി വയ്ക്കാനുള്ള തുണി വിടണം. 1 ഇഞ്ച് 1.5 ഇഞ്ച് തുണി മടക്കി തുന്നാനും അടിക്കാനുള്ളത് 1.5 ഇഞ്ച് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 6 ഇഞ്ചാണ് കൈക്ക് ലെങ്ത് നമ്മൾ വയ്ക്കുന്നത്. നമ്മളത് നേരെ വരച്ചിട്ടു. നമ്മൾ ഈ മുറിഞ്ഞ സൈഡിലാണ് ഇതിൻ്റെ കൈക്കുഴിയുടെ ഭാഗം വരുന്നത്. നമ്മളിവിടെ നിന്ന് നമ്മളെത്ത ഇങ്ങനെ വരച്ചിടണം കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ ഒരു 3.5 ഇഞ്ച് നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തിടണം. അപ്പോൾ നമുക്ക് ഇനി കൈ കട്ട് ചെയ്യാം. ചെറിയ ഷേപ്പ് കൊടുക്കാം. നോച്ചിട്ട് കൊടുക്കണം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഫ്രണ്ട് വശം ഒരല്പം കുഴിച്ച് വെട്ടണം. അതിനു വേണ്ടി നമ്മൾ ഒരു 1/2 ഇഞ്ച് നമ്മളിങ്ങനെ കുഴിച്ച് വെട്ടാനായിട്ട് മാർക്ക് ചെയ്തിട്ടു. സെൻറ്റർ മാത്രം കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വെട്ടാനുള്ളത് കട്ടിങ് ആണ്. കട്ടിങ്ങിൻ്റെ ഇത് സെൻറ്റർ വശമാണ്, നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന വശമാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. 3.5 ഇഞ്ച്. അങ്ങനെ ബ്ലൗസിൻ്റെ നമ്മൾ ലെങ്ത്ത് എടുക്കണം. ബ്ലൗസിൻ്റെ വണ്ണത്തിൻ്റെ എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇവിടെ 1/2 ഇഞ്ച്, 1/2 ഇഞ്ച് നീട്ടം എടുക്കുക. മാർക്ക് ചെയ്തിടണം. ഇവിടെ 3.5 ഇഞ്ച്, ഏറ്റത്ത് 3 ഇഞ്ച്. ഇവിടെയൊക്കെ ഒരു 2.25 മതി. അതിങ്ങനെ ഷേപ്പ് ചെയ്ത് കട്ടിങ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾക്ക് ഇതേപോലെ തന്നെ കട്ടി കിട്ടാൻ വേണ്ടി 3-4 പീസ് നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒരു സൈഡിലിടാം. എന്നിട്ട് വേണം തയ്ക്കാനായിട്ട്. നമ്മളപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തു. കട്ടിങ് കഴിഞ്ഞു. നമ്മൾക്ക് ക്രോസ് പീസാണ് വേണ്ടത് നെക്കിനടിക്കാനായിട്ട്. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിയത് കൊണ്ട് നമുക്ക് ഒത്തിരി തുണി നമുക്ക് നല്ല ഇതായിട്ട് കിട്ടി. തുണി മിച്ചം വന്നത് അതുകൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ തുണി നമുക്ക് മിച്ചം വരില്ല. ഏറ്റവും കുറവ് തുണിക്ക് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഇങ്ങനെ ഈ മെത്തേഡിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ച് തുണിക്ക് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ക്രോസ് പീസാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പം നമ്മുടെ സാരി ബ്ലൗസ് കട്ടിങ് കഴിഞ്ഞു. നമുക്ക് അടുത്തായിട്ട് സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം.